സിക്ക വൈറസ് ബാധയിൽ സംസ്ഥാനത്ത് ആശ്വാസം. തിരുവനന്തപുരത്ത് നിന്നും പരിശോധനയ്ക്ക് അയച്ച 17 പേരുടെയും ഫലം നെഗറ്റീവാണ്. രോഗബാധിതർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ളവരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, കൂടുതൽ പകർച്ചയുണ്ടായിട്ടില്ല രോഗത്തിന് എന്ന ആശ്വാസകരമായുള്ള വിവരമാണല്ലോ ആരോഗ്യവകുപ്പ് നൽകുന്നത്, അല്ലേ? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ദിവസം ശേഖരിച്ചിരുന്നു. നന്ദൻകോട് പാറശാല ഭാഗങ്ങളിൽ നിന്നായിരുന്നു 17 സാമ്പിൾ ശേഖരിച്ചത്. എന്തായാലും ആ സാമ്പിൾ എല്ലാം നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട്, ആശ്വസിക്കാവുന്ന റിപ്പോർട്ട്. കാരണം ഈ പ്രദേശത്ത് ആണ് ആദ്യം സിക്ക സ്ഥിരീകരിച്ച യുവതി താമസിച്ചിരുന്നത്. ഒന്ന് ആദ്യം പാറശാലയിൽ താമസിച്ചതിന് ശേഷം ചികിത്സയുടെ ഭാഗമായി നന്ദൻകൂടും താമസിച്ചു. എന്തായാലും ഈ ഭാഗത്ത് നിന്നല്ല, അല്ലെങ്കിൽ ഈ ഭാഗത്ത് സംശയമുള്ളവരുടെ സാമ്പിൾ ശേഖരിച്ചതിൽ അവർക്കാർക്കും സിക്ക വൈറസ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഇനി ഈ ഇവര് ചികിത്സിച്ച ആശുപത്രിയിൽ ഏകദേശം 10 പേർക്ക് സ്ഥിരീകരിച്ചിരുന്നു. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ഇതുവരെ നടത്തിയിട്ടില്ല. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും കൊതുക് നശീകരണവും പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് ഇനി നടത്തേണ്ടത്. അതേസമയം കേന്ദ്ര സംഘം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തിയതല്ലാതെ ഇപ്പോഴും സംസ്ഥാന പ്രതിനിധികളുമായി ചർച്ച ആരംഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് എപ്പോൾ ചർച്ച ആരംഭിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ജില്ലാ ഭരണകൂടം ഏത് സമയത്തും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചർച്ചയുടെ സമയം നിശ്ചയിച്ചിട്ടില്ല. സനീഷ. ശരി, നന്ദി ഉമേഷ് വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.